ഒരു മൺറോ യാത്ര. കൊല്ലം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മൺറോ ഐലൻഡാണ്. 18th നൂറ്റാണ്ടിലെ അമ്മത്തെ ദിവാനായിട്ടുള്ള കേണൽ മൺറോ കനാല് വഴി ദ്വീപുകളെ ഒന്നിപ്പിച്ച് ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ഈ തുരുത്തിനെ പ്രസിദ്ധമാക്കിയത് അന്നത്തെ ദിവാനായിരുന്ന കേണൽ മൺറോ ആയിരുന്നു. പിന്നീട് പുള്ളിയുടെ സ്മരണയ്ക്കായിരുന്നു ഈ പേര്, ഈ ദ്വീപിൻ്റെ പേര് മൺറോ ഐലൻഡ് എന്നാക്കിയത്. ഈ യാത്രയ്ക്ക് പോകാൻ ഒറ്റ പൈസയെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മാമൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ ബോയിയും കൊണ്ട് ഈ സഫാരി പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച പ്ലേസ് മൺറോ ദ്വീപിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മാംഗ്രൂവ് ഫോറസ്റ്റ്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് അട്രാക്ട് ചെയ്യുന്നത് ഈ കണ്ടൽക്കാട്ടിലേക്ക് അല്ലെങ്കിൽ മാംഗ്രൂവ് ഫോറസ്റ്റിലേക്ക് വരാൻ വേണ്ടി മാത്രമാണ്. അങ്ങ് ഫോഗനേഴ്സ് ആയാലും നോർത്ത് ഇന്ത്യൻസ് ആയാലും ഓടിയെത്തുന്ന മൺറോ ദ്വീപിൻ്റെ ഏറ്റവും പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് ആ കണ്ടൽക്കാട് എന്ന് പറയുന്നത്. വിശാലമായി കിടക്കുന്ന അഷ്ടമുടി കായലിലൂടെയാണ് നമ്മൾ ആ കണ്ടൽക്കാട്ടിലേക്ക് എത്തിച്ചേരുന്നത്. ലോകപ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇപ്പോൾ മൺറോ ദ്വീപ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ഈ 10 വർഷം കൊണ്ട് മൺറോ ദ്വീപിൻ്റെ ചേഞ്ചസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അത് ഈ എസ്പെഷ്യലി എന്താ പറയുക, ഈ കണ്ടൽക്കാട്ടിലേക്കുള്ള ബോട്ട് സർവീസാണ്. പോയി കണ്ടൽക്കാട്ടിലൂടെയുള്ള ഒരു ബോട്ട് സർവീസും അതുപോലെ തന്നെ മൺറോ ദ്വീപിൻ്റെ ആ കനാലിലൂടെയുള്ള ബോട്ട് സർവീസും ഒക്കെ കാണുവാൻ വേണ്ടി ഒരുപാട് ഫോഗനേഴ്സ് ഇവിടെ എത്തുന്നുണ്ട്. എത്ര മനോഹരമായിട്ടാണ് ഈ കണ്ടൽക്കാട്ടിൻ്റെ ഇടയിലൂടെ ഈ ബോട്ടുകൾ ഇങ്ങനെ പോകുന്നതും അവിടെ കൊണ്ട് നിർത്തി നമുക്ക് അവിടെ എല്ലാം കാണുവാനും ഇറങ്ങി നിൽക്കുവാനും ഈ പറയുന്ന കായലിൻ്റെ നടുക്ക് ഈ കണ്ടൽക്കാട്ടിൻ്റെ ഇറങ്ങി നിൽക്കുവാൻ വരെ നമുക്ക് പറ്റും. ഈ കണ്ടൽക്കാട്ടിലൂടെയുള്ള യാത്രയിൽ യാദൃശ്ചികമായി കണ്ടുമുട്ടിയ ഒരു കൊച്ചൊരു വള്ളമുണ്ടായിരുന്നു. ആ വള്ളത്തിൻ്റെ അകത്തൊരു ചെറിയൊരു പെട്ടിക്കട, ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം, നമ്മളെ തട്ടുകട പോലത്തെ. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. കപ്പയും അതുപോലെ തന്നെ മുളക് കറിയും അതുപോലെ തന്നെ പലഹാരങ്ങളും നല്ല കട്ടുപ്പത്തിലൊരു സുലൈമാനി. ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഈ കണ്ടൽക്കാട്ടിൻ്റെ അകത്തേക്കാണ്, അതിൻ്റെ മനോഹരത കാണാൻ വേണ്ടി. നമ്മുടെ യാത്ര വീണ്ടും ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് മുൻപേ ഒരു ശിങ്കാരി ബോട്ട് നേരെ കണ്ടൽക്കാട്ടിൻ്റെ അകത്തേക്ക് പോകുന്ന ഒരു ദൃശ്യമാണിത്. എന്ത് മനോഹരമാണിത്! എല്ലാവരും ആകാംക്ഷയോടെ കൺകുളിർക്കി കണ്ടുകൊണ്ടിരുന്നു. അടുത്തത് നമ്മുടെ ബോട്ടാണ് അതിൻ്റെ അകത്തേക്ക് പോകാൻ പോകുന്നത്. അങ്ങനെ നമ്മളും കണ്ടൽക്കാട്ടിൻ്റെ അകത്തേക്ക് കയറി. ഒരുപാട് കണ്ടൽ മരത്തിലേക്ക് ഇങ്ങനെ പിടിച്ച് പഴയ പണ്ടത്തെ കാലത്ത് നമ്മൾ മരം കയറുന്ന പോലെ ഉള്ള ആകാംക്ഷയായിരുന്നു. ഫുള്ള് പ്രായഭേദമില്ലാതെ ഓരോരുത്തരും കണ്ടൽക്കാട്ടിൻ്റെ ഓരോ കമ്പിലും ചവിട്ടി അങ്ങ് കീറാൻ തുടങ്ങി. ഒട്ടിക്കത്തെ തണുപ്പാണ്, ഭയങ്കര ഫീലാണ്. കാരണം ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് ഇത് കൊല്ലത്തുള്ളവരാരും കണ്ടിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിലുള്ള നിങ്ങളാരും കണ്ടിട്ടില്ല എങ്കിൽ, ഒരു തവണയെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യണം. എന്താണ് ഈ ബോട്ട് യാത്ര, എന്താണ് മൺറോ ദ്വീപിൻ്റെ പ്രകൃതി ഭംഗി, അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. നമ്മുടെ കൺകുളിർക്ക് നമുക്ക് നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഒരു മാജിക്കലായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് മൺറോ ഐലൻഡ്. അത് ഈ കണ്ടൽക്കാട്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പം, അല്ലെങ്കിൽ ഇങ്ങനെ കയറി ഇങ്ങനെ വളർത്തിക്കൂടെ പോകുമ്പം, ഇങ്ങനെ ഓരോ കുമ്പി ചാടിച്ചാടിച്ചാടിച്ചാടി ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ,
ഭയങ്കര വലുതാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര അവിടെ നിന്ന് തിരിക്കുകയായിരുന്നു. അഷ്ടമുടി കായലിലൂടെയുള്ള യാത്രയിൽ കൂടി പെരുമൻ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ പള്ളിയാന്തിൽ എന്ന് പറയുന്ന ഒരു കൊച്ചൊരു ദ്വീപുണ്ട്. 4 ഏക്കർ സ്ഥലത്ത് ഇങ്ങനെ പച്ച തുളുമ്പി നിൽക്കുന്ന ഒരു ചെറിയൊരു ദ്വീപ് പള്ളിയാന്തൽ. അവിടേക്കായിരുന്നു ഞങ്ങളുടെ അടുത്ത യാത്ര. 1988 ജൂലൈ 8 പെരുമൻ ദുരന്തമുണ്ടാകുന്നത്. അന്നത്തെ കേരളത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ ദുരന്തം. 105 മരണവും 200+ പേർക്ക് പരിക്കുകൾ മൂലം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്ന അന്നത്തെ ഏറ്റവും വലിയ ദുരന്തമായി മാറിയ പെരുമൻ ദുരന്തം നടന്ന പാലമാണിത്. അങ്ങനെ നമ്മൾ പള്ളിയാന്തലിലെത്തി. അഷ്ടമുടി കായലിലൂടെയുള്ള യാത്രയിൽ നമുക്ക് പള്ളിയാന്തൽ എന്ന് പറയുന്ന കൊച്ചു ദ്വീപിലേക്ക് എത്തിച്ചേരാൻ പറ്റി. കണ്ണൻ്റെ കാല് മുറിഞ്ഞിരിക്കുന്നതായത് കൊണ്ട് എടുത്തു കയറ്റേണ്ട അവസ്ഥയായിരുന്നു. നമുക്കിവിടെ വലുതായിട്ട് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഫോട്ടോ സെക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫോട്ടോസ് എടുക്കുക, അത് കഴിഞ്ഞ് വലുതായിട്ട് നമുക്കവിടെ രസിക്കാൻ വേണ്ടി ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞങ്ങൾ അവിടുന്ന് വേഗം തിരിക്കുകയുണ്ടായി, കാരണം ഒരുപാട് ക്രൗഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേഗം തിരിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് നേരെ കല്ലട ആറിലൂടെ നമ്മൾ നേരെ പോകുന്നത് മൺറോത്തുരുത്തിൻ്റെ എസ് വളവെന്ന് പറയുന്ന ഒരു പ്ലേസ് ഉണ്ട്, അവിടേക്കായിരുന്നു. മൺറോ ഐലൻഡിലെ എസ് വളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരുപാട്, ഇപ്പോൾ കയാക്കിംഗ് ആയാലും ബോട്ടിംഗ് ആയാലും പെഡൽ ബോട്ടിംഗ് ആയാലും അല്ലാതെ കുട്ട ബോട്ടായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ഏറ്റവും കൂടുതൽ ക്രൗഡ് നിറഞ്ഞു കിടക്കുന്ന ഒരു പ്ലേസാണ് ഈ പറയുന്ന മൺറോ തുരുത്തിൻ്റെ എസ് വളവ്. അവിടെയാണ് നമ്മൾ എല്ലാവരും ഈ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഓടിയെത്തുന്നത്. ഒരുപാട് കാണാനുണ്ട്. നമുക്ക് പെഡൽസ് ബോട്ടായാലും പെഡൽ ടൈപ്പ് കയാക്കിംഗ് ആയാലും ഒരുപാട് വെറൈറ്റി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലേസ് തന്നെയാണ് എസ് വളവ്. നീണ്ട 5.5 മണിക്കൂർ നീണ്ട ഒരു യാത്രയായിരുന്നു.
മൺറോത്തുരുത്ത് ഞങ്ങൾ എടുത്തത്. ലിറ്റിൽ ഫ്ലവർ എന്ന് പറയുന്ന ഒരു കൊച്ചൊരു ചിക്കാരി ബോട്ടിൻ്റെ ഓണർ അനൂപേട്ടനായിരുന്നു നമുക്കിതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. വളരെ അഫോർഡബിൾ റേറ്റിലായിരുന്നു എനിക്ക് ഈ ഒരു യാത്ര അനൂപേട്ടൻ ചെയ്തു തന്നത്. എന്തായാലും ഞാൻ വളരെയധികം ഹാപ്പിയായിരുന്നു. ഒരു ഹോം സ്റ്റേയോ അല്ലെങ്കിൽ ഒരു വൺ ഡേ സ്റ്റേ ആയിട്ടോ ഹട്ടോ വില്ലയോ എന്ത് വേണമെങ്കിലും പുള്ളി കംപ്ലീറ്റ് കാര്യങ്ങളും അറേഞ്ച് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സൈനിങ് ഓഫ്, അമൽ ചോട്ടു.